കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ യുവാവിന്റെ അക്രമം. വനിതാ ഡോക്ടറെയും പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം 5 പേരെ കുത്തി. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച പ്രതി പൂയപ്പള്ളി സ്വദേശി സന്ദീപാണ് അക്രമം നടത്തിയത്. പുലർച്ചെ 5 മണിയോടെയാണ് സംഭവമുണ്ടായത്. വീട്ടിൽ വെച്ച് സന്ദീപ് ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്ന് ബന്ധുക്കളാണ് പോലീസിന് വിവരമറിയിച്ചത്. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പ്രകോപനമൊന്നുമില്ലാതെ യുവാവ് ആക്രമണം നടത്തിയതെന്ന് വിവരം. ആശുപത്രിയിലെ കത്രിക കൈക്കലാക്കി പ്രതി ആശുപത്രിയിലുണ്ടായിരുന്നവരെ കുത്തുകയായിരുന്നു. പുറകിലും നെഞ്ചിലും കുത്തേറ്റ് സാരമായി പരിക്കേറ്റ വനിതാ ഡോക്ടർ വന്ദനയുടെ നില ഗുരുതരമായിരുന്നു. ഉടൻ തന്നെ കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്നും ഇവരെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ ഡോക്ടറിനെ രക്ഷിക്കാനായില്ല. ഡോക്ടർ വന്ദനയാണ് മരണപ്പെട്ടത്. ഡോക്ടർ വന്ദന കടുത്തുരുത്തി സ്വദേശിയാണ്. മീയന്നൂർ അസീസിയ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുകയായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ആകെ സംഘർഷാവസ്ഥയിലാണ്. ഇന്ന് വെളുപ്പിനെ കോടനാവട്ടത്തുനിന്ന് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ കൊണ്ടുവന്ന പ്രതി എന്തായാലും ഡോക്ടറെയും 2 പോലീസുകാരെയും സെക്യൂരിറ്റിക്കാരെയും അതുപോലെ കൊണ്ടുവന്ന ഒരാളിനെ അടക്കം കുത്തി. വളരെ ഭീകരമായ നിലയിലാണ് അയാൾ പെരുമാറിയത്. ഡോക്ടർ വണ്ടുന്നവരെ വിജയാസ് ഹോസ്പിറ്റലിലും ഇവിടെയും ചികിത്സയിലാണ്. ഡോക്ടറെ ഗുരുതരമായ തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞു ഡോക്ടർ മരണപ്പെട്ടെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഡോക്ടർ ആലപ്പുഴക്കാരിയാണ്. ഹൗസ് സർജൻസിക്ക് ഇവിടെ വന്നതാണ്. അവിടെ ചെറുപ്രായമാണ്, 32 വയസ്സേ ഉള്ളൂ. എന്തായാലും ഗുരുതരമായ സ്ഥിതിയെ ശേഷമാണുള്ളത്. ഈ ഡോക്ടറുടെ മരണം അടക്കം സംഭവിച്ച ഈ സംഭവം ഒരു കാരണം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഉണ്ടാകാതിരിക്കുന്നതിനാവശ്യം മുൻകരുതൽ ഉണ്ടാവുകയും ഈ സംഭവത്തെ വ്യക്തമായി അവലംബിക്കുകയും ചെയ്യുകയാണ്. ആ കഴുത്തിന് മുതുകത്തും പുറത്തെല്ലാം കുത്തും, എന്നിട്ട് തള്ളിയിട്ട് ചവിട്ടുകയും ചെയ്തു. കണ്ണെ കിട്ടാരെല്ലാവരും കുത്താനായിട്ട് ഓടിക്കുമായിരുന്നു. ഭീകര അന്തരീക്ഷമായിരുന്നു. പോലീസുകാരെയും കുത്തി, തലയ്ക്കും കൂടെ വന്ന ഒരാളിനെയും ദേഹത്ത് കുത്തി. അയാളും കഴുത്തിന് കുത്തുണ്ട്, ഇവിടെയൊക്കെ പരിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ കൊട്ടാരക്കരയിൽ ജനങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള സംഭവമാണ്. ഒരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. രാത്രിയിൽ മദ്യലഹരിക്ക് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട് വന്ന ഒരു പ്രതിയെ പോലീസ് ഇവിടെ മെഡിക്കലെടുക്കാൻ കൊണ്ടുവന്ന സാഹചര്യത്തിൽ ആ പ്രതി ഇവിടുത്തെ സ്റ്റാഫുകളെയും ഡോക്ടറെ അടക്കം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു രാവിലെ കേട്ട ഒരു ദുരന്തം. നമ്മൾ ഹൗസ് സർജൻ യുവതിയായിട്ടുള്ള 22 വയസ്സുള്ള കോട്ടയം സ്വദേശി നന്ദനൻ ഡോക്ടറാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇവിടുത്തെ അധികാരികളോടും പോലീസിനോടൊക്കെ പറയാനുള്ളത്, ഇതുപോലുള്ള പ്രതികളെ, അക്രമാസക്തരായി കൊണ്ടുവരുന്ന പ്രതികളെ വിലങ്ങ് വെച്ച് കൊണ്ടുവരണം. അവരെ വിലങ്ങ് വെച്ച് കൊണ്ട് തന്നെ ഡോക്ടറുടെ അടുത്തും മറ്റും കൊണ്ടുവരണം. അതുപോലെ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കണം. താലൂക്ക് ആശുപത്രിയിൽ നമുക്കറിയാം, രാത്രിയിലൊക്കെ നിരവധി ആക്സിഡൻറ്റ് കേസുകൾ ഇതുപോലുള്ള അക്രമാസക്തരായിട്ടുള്ള പ്രതികളൊക്കെയാണ് ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെയില്ല. ഒരു സെക്യൂരിറ്റി ഉണ്ട്, നിരവധി ലേഡി സ്റ്റാഫുകളടക്കമുള്ള ആശുപത്രിയാണിത്. അപ്പോൾ അവർക്ക് സുരക്ഷ ഒരുക്കാൻ ഇവിടുത്തെ പോലീസിനും ഇവിടുത്തെ സൂപ്രണ്ട് അടക്കമുള്ള അധികാരികൾക്ക് മനസ്സുണ്ടാകണം. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സംഭവത്തിൽ വളരെ വിഷമമുണ്ട്. ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, ഹൗസ് സർജൻസി ചെയ്യുന്ന 22 വയസ്സുള്ള ഒരു യുവതി കൊല്ലപ്പെട്ടപ്പോൾ ആ കുടുംബം ഇല്ലാതായി. വളരെ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദുരന്തം ഇനിയെങ്കിലും ഈ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസും ആശുപത്രി അധികൃതരും എടുക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ ഈ മരണത്തിൽ, ഈ യുവതിയായിട്ടുള്ള ഒരു കൊച്ചുകുട്ടിയുടെ മരണത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുശോചനം രേഖപ്പെടുത്തും. 4:30 കഴിഞ്ഞു 4:45 ആയപ്പോഴാണ് ഇയാളെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രസ്സിങ് റൂമിൽ കയറ്റി. അത് കഴിഞ്ഞ് ചേച്ചി ഡ്രസ്സിങ് ചെയ്ത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേന് ആദ്യം ഇയാളെ ബൈസ്റ്റാൻഡറാണ് ഇങ്ങനെ ഒരു കുത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ പോലീസുകാരെ എല്ലാം കുത്തി കഴിഞ്ഞ് അവിടുന്ന് വന്നപ്പോഴത്തേനും ഞാൻ വെളിയിലായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ഇവിടുത്തെ സ്റ്റാഫുകൾ അകത്ത് കയറ്റി, റൂമിൻ്റെ അകത്ത് കയറ്റി എല്ലാവരും പൂട്ടി. അപ്പോൾ ഈ മേഡം മാത്രം കയറിയില്ലായിരുന്നു. അപ്പോഴത്തേനും മേഡത്തിൻ്റെ ഇയാൾ വന്ന് കുത്തുമായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഓടി രക്ഷപ്പെട്ടു. കയ്യിൽ ഇത്രയും പോലെ ഒരു ഇതുണ്ടായിട്ട്, കയ്യിൽ ഇത്രയും പോലെ ഒരു വടിവാളാണോ ചെറിയ വാളാണോ എന്നൊന്നും അറിയില്ല. ഇത്രയും സാധനം ഉണ്ടായിരുന്നു, ഇത്ര സാധനവും കയ്യിലുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും അകത്ത് കയറി, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പേഷ്യൻ്റിനെ അടിച്ചു, പേഷ്യൻ്റ് ഇവിടെയും കുത്തി, പുറവും കുത്തി, അവിടെ തലമണ്ടയ്ക്ക് ഇത് മുഴുവനും ചള്ള മുഴുക്ക അടിച്ചു. ബാക്കി എല്ലാവരും ഇവിടെ പിടിച്ചിട്ട് പൂട്ടി ഇടുമായിരുന്നു. ബാക്കിയുള്ള ജീവനക്കാരൊക്കെ വെളിയിലായിരുന്നു. ഡോക്ടർ എല്ലാവരും ഇവിടെ കിലുകില വിറച്ചിരിക്കുക. ഒരു സ്റ്റാഫ് പോലും ഇങ്ങനായ ഒരു സ്റ്റാഫുകൾക്ക് പോലും ഇവിടെ ജോലി ചെയ്യേണ്ട എന്നുള്ളൊരു സ്ഥാനമാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. ഇത്രയും പെട്ടെന്ന് ഒരു നടപടി നിങ്ങൾ അത് എടുക്കണം. ഞങ്ങൾക്ക് ഈ കാശ്പാറ്റിൽ നല്ല ആണുങ്ങളെ പോസ്റ്റ് ചെയ്യണം. നമ്മൾ ഇന്ന് രക്ഷിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇയാൾ തിരിഞ്ഞു കുത്തും. അങ്ങനെ നമുക്കൊരു സുരക്ഷിതയില്ല ഒന്നിനും ഒന്നിനും ഒരു സുരക്ഷിതയില്ല. എന്താ ചെയ്ത ഈ മൊഴി എടുക്കാനായി കൊണ്ടുവരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവരെ വിലങ്ങ് വെച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിലങ്ങ് വെച്ച് തന്നെ കൊണ്ടുവരാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഇനി ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.